നമസ്കാരം എല്ലാ മനപ്രേക്ഷകർക്കും ഹിന്ദു വിശ്വാസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ വീണ ശാന്നു നായർ അങ്ങനെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനു കൂടി സസ്പെൻഷൻ നൽകി പിണറായി സർക്കാർ പി വി വിജയൻ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷൻ ആരാണ് ഇദ്ദേഹം കോഴിക്കോട് കുന്നമംഗലത്ത് പുതിയോട്ട് വീട്ടിലെ ഏഴ് മക്കളിൽ മൂന്നാമൻ കഷ്ടത നിറഞ്ഞ ബാല്യകാലം സ്കൂൾ ജീവിതകാലത്ത് കടുത്ത ദാരിദ്ര്യം കാരണം കെട്ടിട നിർമ്മാണ ജോലിക്ക് പോകേണ്ടിവന്ന കാര്യം ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി രണ്ട് വർഷം താമസിച്ചാണ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായത് പ്രതികൂല സാഹചര്യങ്ങളിലെ തുടർ പഠനം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിവിൽ സർവീസിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി എസ് പി സി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി പിങ്ക് പോലീസ് അങ്ങനെ എത്രയോ ജനപ്രിയ പദ്ധതികൾ മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം ശബരിമല യുവതി പ്രവേശനത്തെ എതിർത്ത നീതിമാനായ പോലീസ് ഉദ്യോഗസ്ഥൻ രാജ്യദ്രോഹികൾക്കും തീവ്രവാദികൾക്കും എന്നും പേടി സ്വപ്നം മികച്ച സേവനത്തിന് കിട്ടിയ അസംഖ്യം അവാർഡുകൾ രാജ്യാന്തര പുരസ്കാരങ്ങൾ അനവധി ഭാരതവും കടന്നു ചെന്നെത്തിയ പ്രശസ്തി അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ധീരനായ പോലീസ് ഓഫീസർ സ്റ്റുഡൻസ് പോലീസിന്റെ മുഖ്യ ശില്പി സ്കൂളുകളിൽ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇനി പി വി വിജയൻ എന്ന ഈ സത്യസന്ധനായ ഐ പി എസ് ഓഫീസർ സസ്പെൻഷനിൽ ആകുവാനുള്ള കാര്യകാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം പച്ച പച്ചവെളിച്ചത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നില്ല പി വിജയൻ ട്രെയിൻ തീവപ്പ് പ്രതിയായ ഷാറൂഖ് ഫൈസി എന്ന തീവ്രവാദിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന പരിഹാസ യാത്രയെക്കുറിച്ച് അന്വേഷിച്ചതാകാം ഒരു കാരണം പലതവണ ഈ വാഹന വ്യൂഹത്തിനു നേരെ അറ്റാക്ക് ഉണ്ടായിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു മാത്രവുമല്ല പ്രതി ഷാറൂഖ് ഫൈസിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും വഴി പോലീസ് വാഹനത്തിൽ ഷാറൂഖിനെ ഇത്തരത്തിൽ മൊഴി നൽകണമെന്ന് പഠിപ്പിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നുവത്രേ അതിനാലാണ് പൂനെയിൽ നൽകിയ മൊഴി കേരളത്തിലെത്തിയപ്പോൾ മാറിപ്പോയത് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്ന പേരിലാണ് നടപടി പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയെന്നാണ് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത് തുടരന്വേഷണത്തിന് എ ഡി ജി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തി കേസിലെ പ്രതിയെ രത്നഗിരിയിൽ നിന്ന് കേരളത്തിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റി അന്വേഷണത്തിന്റെ ഭാഗമല്ലാതിരുന്ന ഐ ജി വിജയനും ജി എസ് ഐ കെ മനോജ് കുമാറും പ്രതിയെ കൊണ്ടുവരുന്ന സംഘവുമായി ബന്ധപ്പെട്ടതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഉത്തരവാദിത്വമുള്ള ഏതൊരു അധികാരിയും ചെയ്യുന്നതേ ഇവരും ചെയ്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സത്യസന്ധനാണ് അതുകൊണ്ട് തന്നെ ആഴ്ചകൾക്ക് മുൻപ് തീവ്രവാദ വിരുദ്ധ സേനയുടെ തലപ്പത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു എന്നിട്ട് എ ഡി ജി പിക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് നിർദ്ദേശവും നൽകി നൽകിയിരുന്നില്ല അദ്ദേഹം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെയും ചുമതലയും വഹിച്ചിരുന്നു കെ ബി ബി എസിലെ പാർട്ടി നിയമനങ്ങൾ എതിർത്തത് യൂണിയനുകളുടെ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു സ്റ്റുഡന്റ് കേഡറ്റ് ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ നേരത്തെ തന്നെ നീക്കിയിരുന്നു ഇപ്പോൾ കാര്യം എന്താണെന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുമല്ലോ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന സമയമുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലും കാര്യമായ അന്വേഷണമോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ തിടുക്കത്തിൽ ഈ സത്യസന്ധരായ ഐ പി എസ് ഉദ്യോഗസ്ഥന് നേരെയുള്ള ഈ നടപടി കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവരിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാണ് സത്യത്തിൽ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതോ പാർട്ടിയുടെ പേരിൽ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളോ ജയ് ശ്രീരാം ജയ് ഭാരത്